ഈശ്വരേക്കും പ്രിയ വേണ്ടി ദിവസിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെയും കൊച്ചുകുട്ടികളെയും നോയമ്പിൻ്റെ നാലാം ഞായറാഴ്ചയിലേക്ക് ആഴ്ചയിലേക്ക് നവച്ചു നിൽക്കുകയാണ്. ഈ നോയമ്പുകാലം ഫലദായകമായ രീതിയിൽ ചെലവഴിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശയങ്ങൾ അനുഷ്ഠിക്കുന്നു, ഉപവാസവും അതുപോലുള്ള മറ്റ് കർമാനുഷ്ഠാനങ്ങളും സ്വീകരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും മറ്റു പല പ്രതിജ്ഞകൾ സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുനാളിൽ സന്തോഷത്തോടെ പുതിയൊരു ജീവിതത്തിൽ കടന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. കാരുണ്യത്തിൻ്റെ ജൂബിലി വർഷമായിട്ട് ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ നോയമ്പുകാലം വളരെ പ്രത്യേകമായ പ്രാധാന്യം അർഹിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുണയുടെ അനുഭവം നമ്മൾ അനുഭവിക്കുകയും പങ്കുവയ്ക്കുകയും അങ്ങനെ കാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായി തീരുവാൻ ഉത്സവരായി തീരുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നമ്മൾ സമർത്ഥമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇന്നലെയല്ല, മുമ്പത്തെ ശനിയാഴ്ചയായിരുന്നു സുപ്രീം കോർട്ട് ജഡ്ജിയായിരുന്ന അന്റോണി സ്കാലിയയുടെ വ്രതസംസ്കാര ശുശ്രൂഷ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയൊക്കെയുള്ള ഒത്തിരി വിവരണങ്ങൾ പത്രങ്ങളിലൂടെ ടിവിയിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഉന്നതമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും അത് ജനങ്ങൾക്കായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കുവാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ന്യായാധിപനായിരുന്നു അദ്ദേഹമുണ്ട്. സഹപ്രവർത്തകരും മറ്റ് അനുഭവസ്ഥരും സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. കോടതിയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതായിരുന്നു. നിർണായക വിധികൾ അദ്ദേഹത്തിൻ്റെ ഇതായ രീതിയിൽ വന്നിട്ടുണ്ട്. അതിലെല്ലാം പ്രത്യേകമായ രീതിയിൽ ഊന്നൽ കൊടുത്തിരുന്ന ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂഷനുള്ള വിശ്വസ്തത, ഭരണഘടനയുള്ള വിശ്വസ്തത, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത്. കൺസർവേറ്റീവ് ആയിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെട്ടിരുന്നതെങ്കിലും ആ കൺസർവേറ്റീവ് എന്നുള്ള യാഥാസ്ഥിക മനോഭാവത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഈ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ഭരണഘടനയുള്ള വിശ്വസ്തതയുടെ പരിശ്രമമായിരുന്നു. ന്യായാധിപനുള്ള കാര്യത്തിന് അദ്ദേഹത്തെ അങ്ങേയറ്റം എല്ലാവരെയും പ്രശംസിക്കുന്നുണ്ട്, പ്രകീർത്തിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു വസ്തുത അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള തലത്തിലേക്ക് ഒരു നിമിഷം നമ്മൾ ശ്രദ്ധിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതേ ഒരു ഉത്തമ കത്തോലിക്കനായിട്ട് ജീവിച്ചു മരിച്ച ഒരു ന്യായാധിപനാണ്. ക്രൈസ്തവ വിശ്വാസം തന്നെ ഉന്നതിയിൽ ഒരു അൽമാരി സംബന്ധിച്ചോളം എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ സാക്ഷിയായി തീരണം എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പൂർത്തീകരിച്ചു. 9 മക്കളുടെ പിതാവായിരുന്നു അദ്ദേഹം. ആ മക്കളിൽ ഒരുവന് വൈദികരായിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ആൾ ഇന്ത്യൻ ഡയസിലെ അസിസ്റ്റന്റ് കാനനിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, കൗണ്ട് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഫാദർ പോൾ സ്കാനിയ. ഈ 9 മക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ലൗകികമായ നേട്ടങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഊന്നൽ കൊടുത്തത് ആത്മീയമായ വിശ്വാസത്തിൽ അവരെ വളർത്തിയെടുക്കുന്നതിനാണ്. നല്ലൊരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അവിടെയാണ്, നല്ലൊരു കുടുംബനാഥൻ്റെ ചുമതല അവിടെയാണ് നമ്മൾ അദ്ദേഹത്തെ വിളങ്ങി ശോഭിക്കുന്നതിന് കാണുന്നത്. അദ്ദേഹം ചരിത്രത്തിലെ ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ സ്ഥാനം പിടിച്ചേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം, മക്കളെ സംബന്ധിച്ചിടത്തോളം സ്നേഹമില്ലാവുന്ന രീതിയിൽ ആണ് അവരുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുക. ആ പിതാവിനെ പറ്റി മക്കൾ ഓർക്കുക, തങ്ങൾക്ക് വിശ്വാസം പകർന്നു തന്ന ഉത്തമനായ ഒരു പിതാവ് എന്ന രീതിയിലാണ് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയിലെ പ്രഭാതങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ എന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ഉദാശയുടെ ശിഖരത്തിലൂടെ വചനത്തോടുള്ള വിശ്വസ്തയിലൂടെ അതുപോലെ തന്നെ തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ താം ഏതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു ആ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിന് ഒരു ഗുണവും വരാത്ത രീതിയിൽ തൻ്റെ വീട്ടിലും തൻ്റെ ജീവിതത്തിലും
തന്റെ പ്രവർത്തന വേദികളിലും ഒക്കെ അതിന് അടിസ്ഥാനം നൽകി കണ്ടു പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതിൻ്റെതായ ധന്യത അദ്ദേഹം ജീവിതത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ സംസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ വിൽപ്പത്തിൽ എഴുതിയിരുന്നു, ഏറ്റവും സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംസ്കാര ശുശ്രൂഷയായിരിക്കണം തനിക്ക് നൽകേണ്ടത്. യൂണിറ്റി മറ്റുള്ളവരൊക്കെ ഒത്തിരി പ്രകീർത്തിച്ച് പറയുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകരുത്. പ്രഭാകരൻ കൂടിയുള്ള സന്ദേശം അതിലപ്പുറത്തോടൊന്നും പാടില്ല എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. അങ്ങനെ സാധാരണ രീതിയിലുള്ള വിശ്വാസികളെ അനുഭവത്തിൽ ഇന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴും ധന്യമായൊരു ജീവിതം നയിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന ഒരു ഉത്തമനായ പിതാവ് എന്ന് ആ ഒരു ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തന്നെ ഏൽപ്പിച്ച കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വിശ്വാസത്തിൽ ജീവിക്കാനും വിശ്വാസത്തിൽ മക്കളെ വളർത്തുവാനും ആ വിശ്വാസ സാക്ഷിയെ തീരുവാനും ഉള്ള ഒരു യജ്ഞം. ഇന്ന് സുവിശേഷം വായിച്ചു കേട്ടത് മുതിരത്തോട്ടത്തിന്റെ ഉപമയാണ്. ഇതിനു മുമ്പുകാല ചിന്തയിലെ നാലാമത്തെ ഞായറാഴ്ചയിലെ സഭ ആ ചിന്ത നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും പ്രത്യേകമായ പ്രസക്തിയോടും കൂടിയാണ് അത്. നമുക്ക് എന്താണ് സ്വീകരിക്കാനുള്ളത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുക. കർത്താവ് എന്താണ് ഈ ഉപമയിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? ഏത് രീതിയിലുള്ള പ്രതികരണമാണ് ഈ നൊയമ്പ് കാലത്ത് പ്രത്യേകിച്ചും ഈ കടന്നു വരുന്ന ആഴ്ചയില് നമ്മൾ ഇന്ന് സഭ പ്രതീക്ഷിക്കുന്നത് എന്ന് നാം ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യണം. മുതിരത്തോട്ടം ഉടമസ്ഥൻ മുതിരത്തോട്ടം ശരിയായി ക്രമീകരിച്ചു മുതിരച്ചൊക്കെ സ്ഥാപിച്ച് വേര് കെട്ടി എല്ലാം ഭദ്രമാക്കിയതിനു ശേഷം പാറ്റക്കാരെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുക. എന്നാൽ ഉടയപ്പെട്ട കാലത്ത് പാറ്റക്കാരിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതായ വിഹിതം ലഭിക്കുവാനായിട്ട് ദാസന്മാരെ ഭൃത്യന്മാരെ അയച്ചു. അവരെ കൃഷിക്കാരെ പാട്ടത്തിനെടുത്തവരെ ആക്രമിക്കുകയാണ്. ചിലർ കല്ലെറിഞ്ഞു, ചിലവരെ അതിക്ഷേപിച്ചു, ചിലരെ കൊന്നു. അവസാനം മകനെ തന്നെ അയക്കുന്നു. മകനെ അവരവനായിരിക്കും അവകാശി അതിനു വേണ്ടി ഇവരെ കൊന്നുകളയെന്ന് പറഞ്ഞ് അവരെ കൊന്നുകളയുന്നു. ഈ രീതിയിൽ കർത്താവിന്റെ ഉപമ ആ രീതിയിൽ സമാഹരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന കൃഷിക്കാരോട് ആ കൃഷിക്കാരന് മേലസ്ഥ കൃഷി സ്ഥലത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോഴേ എങ്ങനെ പ്രവർത്തിക്കും? ന്യായമായി നമ്മളൊക്കെ പറയുന്ന ഉത്തരവാണ് കേട്ടതെന്ന് അവർ പറഞ്ഞത്. അവരിൽ നിന്ന് മുത്തത്തോടെ വിളിച്ച് പല നാളെന്ന് ഉറപ്പ് കൊടുക്കും. അതിൽ വെളിച്ചത്തിന് കർത്താവ് പിന്നീട് പറയുന്ന ഭാഗ്യങ്ങൾ കർത്താവിന്റെ തന്നെ സന്ദേശത്തിലേക്കാണ് ചിന്തിക്കുക. ദൈവം തന്നെയും ദൈവം തന്റെ പ്രവാചകന്മാരെയും ദേവദശകളെയും അയച്ചുകൊണ്ട് ഇസ്രായേലിനെയും പല വിധത്തിലെയും പല രീതിയില് മനസ്സാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവത്തിലേക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവർ അവരെയൊക്കെ പലതരത്തിലെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും കല്ലെറിയുകയും അധിക്ഷേപിക്കുകയും കൊല്ലുകയും ചെയ്ത സാഹചര്യങ്ങളിൽ അവസാനം തന്നെ വിവേകപുത്രനെ തന്നെ അയച്ചിരിക്കുന്നു. അവരെ അവർ സ്വീകരിക്കുമോ? അവരെ അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഈ മന്ദിരത്തോടെ എങ്ങനെ ആളുകളിലേക്ക് പോകും? ഫലം നൽകുന്നവരിലേക്ക് പോകും. അവരെ കൊണ്ട് തന്നെ അറിയിച്ച് പറയിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിന് ഈ നൊയമ്പ് കാലത്ത് നമുക്ക് നൽകാനുള്ള ഉത്തരം എന്തായിരിക്കും നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക. എനിക്ക് നിങ്ങളെയും ഒക്കെ ഓരോരുത്തരത്തിലുള്ള മുന്തിരത്തോട്ടം അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളിലേക്കാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മുന്തിരത്തോട്ടുമായിട്ട് നമുക്കറിയും പരിചയമില്ല. റബ്ബർത്തോട്ടോ ഏലത്തോട്ടോ കൃഷിത്തോട്ടോ ഒക്കെ അല്ലെങ്കിൽ കാപ്പിത്തോട്ടം ഒക്കെ നമുക്ക് പരിചയമുണ്ട്. നെൽകൃഷി ചെയ്യാനായാലും നമുക്ക് പരിചയമുണ്ട്. അതൊക്കെ നാട്ടിലാണ് ഇവിടെ വരുന്ന നമ്മുടെ തലപ്പെട്ട പിള്ളേരോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകില്ല. മുന്തിരത്തോട്ടം പറഞ്ഞാൽ മനസ്സിലാകില്ല, കാപ്പിത്തോട്ടം പറഞ്ഞാൽ മനസ്സിലാകില്ല, റബ്ബർത്തോട്ടം പറഞ്ഞാൽ മനസ്സിലാകില്ല. അവർക്ക് മനസ്സിലാകുന്നത് നമ്മൾ ജീവിക്കുന്ന വേദികളാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് നമ്മൾ ഏൽപ്പിച്ചു തീർക്കുന്ന ആ തോറ്റം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ കുടുംബജീവിതത്തിലുള്ളതെങ്കിൽ ഓരോരുത്തരെയും സംബന്ധിച്ച് പറഞ്ഞാൽ നീള കൊച്ചു കുടുംബമാകുന്ന ആ ഒരു മുന്തിരിത്തോട്ടം, ആ ഒരു കാപ്പിത്തോട്ടം, അല്ലെങ്കിൽ എന്തിൻ്റെ ഏത് രീതിയിലുള്ള പേരെങ്കിലും വിളിച്ചാലും ആ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. എന്നെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ പ്രത്യേക ഉത്തരവാദിത്വം ഇവിടെയുള്ള ശ്രീറാമണ സഭാ സമൂഹത്തെ മുഴുവനും ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ചിക്കാഗോ രൂപ അമേരിക്ക മൊത്തം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഈ മൊത്തമുള്ള ശ്രീറാമണ വിശ്വാസികളെ എല്ലാവരെയും ദൈവത്തിലേക്ക് എത്തിച്ചു നിൽക്കുക, അതിനായി ലാവുന്നത്തിൽ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പരിശ്രമിക്കുന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ മുത്തരത്തോട്ടം. വേറെ ജോസഫിനെ സംബന്ധിച്ചവരെയും മക്കളെ സംബന്ധിച്ചവരെയും മറ്റേതെങ്കിലും അച്ഛന്മാരെ അവരെയൊക്കെ
ഒരു ഇടവകയിലെ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുക. അവർക്ക് ഇടവകയാകുന്ന ആ മുന്തിരിത്തോട്ടത്തിന് നല്ല ഫലങ്ങൾ പറ്റുന്ന രീതിയിൽ, ഉളവാക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ആ രീതിയിൽ അവരെ ഉളയിക്കുവാനും വളർത്തുവാനുള്ള കടമയാണ് അവരിൽ നിന്ന് പ്രതീക്ഷ. അവരുടെ മുന്തിരിത്തോട്ടം അവിടെയാണ്. നമ്മൾ എല്ലാവരും ഉത്തരവാദി. മുന്തിരിത്തോട്ടം എല്ലാ എന്നെയും അച്ഛന്മാരെയും നിങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരുടെയും നാഥനും കർത്താവുമായ ഈശോയാണ്. കർത്താവ് നമ്മെ ഓരോരുത്തർ നമ്മളോട് ചോദിച്ചിട്ടല്ല ഇതൊക്കെ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. തന്റെ അനന്തമായ സ്നേഹത്താൽ നമ്മെ തെരഞ്ഞെടുത്ത് നമ്മെ ഇതിലേക്ക് ഒരുക്കിക്കൊണ്ട് വന്ന് നമ്മെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളോരോരുത്തരും കുടുംബജീവിതത്തിലേക്ക് ആ ജീവിതത്തിലേക്ക് വന്നപ്പോഴേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇന്ന് വന്നൊരു മരണം വരെ എന്നുള്ള ആ പ്രതിജ്ഞാവാചകം ഏറ്റു ചൊല്ലിക്കൊണ്ട് ജീവനവകാരെ സ്വീകരിച്ച് കുടുംബമായിട്ട് ആരംഭിച്ചപ്പോൾ ദൈവമാണ് നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചത്. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിവാഹിച്ച് ആശീർവദിച്ച് ആ മുദ്രയത്തോടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൗരോഗ്യത്തിന്റെ വട്ടമാവാനും ശുശ്രൂഷ സ്വീകരിക്കുവാനായിട്ട് മേലധ്യക്ഷനെ മെത്രാനിയമം മുട്ടുപൊതിരുന്നുകൊണ്ട് എല്ലാ വൈദികരും വിശുദ്ധഗ്രഹത്തെ സാക്ഷികളാക്കിക്കൊണ്ട് വിശ്വാസപ്രകടനം ഏറ്റു ചൊല്ലി അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം മേലധ്യക്ഷൻ നിശ്ചയിക്കുന്ന സമയത്ത് സ്ഥലത്ത് ഏത് ജോലി ഏൽപ്പിക്കുന്നു അത് ജോലികളാമെന്നും ജീവനകാലം മുഴുവനുള്ള വിശ്വസ്തയിൽ അനുസരണം ജീവിച്ചുകൊള്ളാമെന്നുമാണ്. വൈദിക മേലധ്യക്ഷ സ്ഥാനത്തേക്ക് കരുതപ്പെട്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചോളം പത്രാഭിഷേകത്തിലൂടെ അതേ ശുശ്രൂഷ അഭിനയ അന്നത്തെ കർദ്ദിനാളായിരുന്ന വിലയിരുപ്പിനാവിന് മുമ്പിൽ മുട്ടുകുത്തിയതുകൊണ്ട് ഇതേ സന്ദേശമാണ്. ഈ അമേരിക്കയിലുള്ള സീറോമൺ സെന്റോമൻ സീറോമണത്തിൽ യുവതിയുടെ ആത്മീയമായ ഒരു വേണ്ടി അക്ഷീണം ഇവിടെകാലം മുഴുവനും പരിശ്രമിച്ചുകൊള്ളാമെന്നുള്ള വാഗ്ദാനമാണ് അന്ന് വിശുദ്ധഗ്രന്ഥ സാക്ഷിയാക്കി ഞാൻ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും നമ്മൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അതിന് വൈവിധ്യങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാം ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള കടമയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് തബ്രാലിന് ഫലം നൽകുന്നത്, നിലനിൽക്കുന്ന ഫലങ്ങൾ നൽകുന്നത്. ജാക്കോസിന്റെ ലേഖനം തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ദൈവത്തോട് നീ ചേർന്ന് നിൽക്കുക, ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും. ഈ ക്ലോസറ്റ് ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുവാനും നമ്മൾ തയ്യാറാകണം. അവിടെ എന്തെങ്കിലും ബാധിച്ചുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള പ്രത്യേക അവസരമാണ് ഈ നോയമ്പ് കാലം. എല്ലാ കൊല്ലവും നോമ്പാചരണമുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ ചാരം വീശി ആ നോയമ്പിലേക്ക് പ്രവേശിക്കും. എല്ലാ കൊല്ലവും ഉയർപ്പ് തരുന്നാൾ വരെ നമ്മളിങ്ങനെ നോയമ്പ് അടഞ്ഞു പറഞ്ഞിരിക്കും. ഉയർപ്പുന്നാൾ ആവേശപ്പെട്ട് നമ്മൾ കണ്ടാണ്. എന്നാൽ ഇതിനെടുക്കുള്ള ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ച കർത്താവാഗ്രഹിക്കുന്ന ഒരു ഒരു മനപരിവർത്തനത്തിലേക്ക്, ആന്തരിക പരിവർത്തനത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് വരുവാനുള്ള എളിയൊരു പരിശ്രമമെങ്കിലും നമ്മൾ ഉണ്ടാകുന്നുണ്ട് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അടുത്ത ആഴ്ചയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ആഴ്ചയിൽ ഇവിടെ ധ്യാനം നടക്കാൻ പോകുന്നുണ്ട്, നോമ്പുകാല ധ്യാനം. അപ്പൊ ഞാൻ ധ്യാനത്തിനൊക്കെ എല്ലാ അവസരങ്ങളും ഇങ്ങനെയുള്ള ആത്മീയമായ നവീകരണ അവസരങ്ങളൊക്കെ അച്ഛന്മാർ ക്രമീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. അവരെല്ലാ ഞായറാഴ്ചയും നമ്മൾ സംസാരിക്കുന്ന സന്ദേശം നൽകുന്നുണ്ട്. പ്രാർത്ഥന ശുശ്രൂഷകളുണ്ട്, കൂടാര യോഗങ്ങളുണ്ട്, ആരാധനകളുണ്ട്, പരിശുദ്ധ വിജയമുണ്ടെങ്കിലും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഭക്ത അനുഷ്ഠാനങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ മനസ്സിനെ എന്തുമാത്രം ദൈവത്തെ കൽപ്പിക്കുവാനും സഹോദരങ്ങളിലേക്ക് തിരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. കുളത്തിന് കുളത്ത് കമഴ്ത്തി വെച്ച് കുളത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ പലപ്പോഴും ഇതങ്ങ് ഒഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോവുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന എവിടെയാണ്, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത എവിടെയാണ്, അത് ചിന്തിക്കാനും മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു. മറിച്ച് മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ദൈവത്തിന് ദൈവനീതിക്ക് ദൈവസ്നേഹത്തിനെയും കുടുംബസ്നേഹത്തിനെയും കുടുംബങ്ങളുള്ള കുടുംബാംഗങ്ങളുടെ വിജയത്വത്തിനെ സഹകരണത്തിന് അല്ലെങ്കിൽ അർപ്പണ മനോഭാവത്തിനെയും ഒക്കെ തടസ്സമാകുന്ന രീതിയിലുള്ള വിലങ്ങ് നിൽക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് വേണ്ടത്ര ഫലങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, നന്മയുടെ ഫലങ്ങൾ ഉളവാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടത്, നമ്മൾ ഏൽപ്പിച്ചിരുന്ന കുടുംബമാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നല്ല ഫലങ്ങൾ മക്കളാകുന്ന ഉള്ളെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായിട്ട്, ദൈവഭയമുള്ളവരായിട്ട്, ദൈവസ്നേഹമുള്ളവരായിട്ട്, ദൈവ
ഉദാസീനം സ്വീകരിക്കുന്ന വിശ്വാസമുള്ള മക്കളായി വളർത്തിക്കൊണ്ട് വരുവാൻ നമുക്ക് സാധിക്കുന്നു. അതിലേക്കുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് ഞാൻ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. നമ്മളൊക്കെ ആ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരിലൂടെ വിശ്വാസം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളവരാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊന്നും തന്നെ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള തീർച്ചയാണ്. നാട്ടിലായിരുന്നു നമ്മൾ അധികം പേര് ജനിച്ചു വളർന്നു. നാട്ടിലെ പശ്ചാത്തലത്തിൽ അവർക്കധികം ഒരുപക്ഷെ നമുക്കെന്ന പോലെ വിദ്യാഭ്യാസമോ ജീവിത സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊരു കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ കരുത്തുണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവരുടെ ഈ പ്രഭാതത്തിൽ അവർ മുടക്കം വരുത്തിയിരുന്നില്ല, ഉപദേശം സ്വീകരിക്കുന്ന അവരുടെ അനുഭാവം കാണിച്ചിരുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ സഭയിലൂടെ അവർ ആവശ്യപ്പെട്ടിരുന്നത് എല്ലാം കൃത്യമായ രീതിയിൽ ചെയ്തു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അക്കാര്യത്തിന് ഉറപ്പുണ്ടായിരുന്നു. നമ്മുടെ മക്കളെ നമ്മളെയൊക്കെ കുട്ടുപേരിലെത്തി കുരിശ് വരപ്പിച്ച് വേലവാരം പഠിപ്പിച്ച് വളർത്തി ഉപദേശം സ്വീകരിപ്പിച്ച് ഇങ്ങോട്ടൊക്കെ അയക്കുമ്പോഴും ഇവരെവിടെ പോയാലും അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഐക്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതേ രീതിയിലുള്ള ഒരു ഉറപ്പ് നമ്മുടെ മക്കളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കേണ്ടതാണ്. അവിടെയാണ് മുന്തിരിത്തോട്ടത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, വിശ്വസ്തയുടെ ഫലങ്ങൾ നമ്മൾ ഉളവാക്കേണ്ടത്. ആ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന മാതൃക, നമ്മൾ കൊടുക്കുന്ന ചിന്തകൾ, നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യം എങ്ങനെയുള്ളതാണ്? പലപ്പോഴും അത് അത്ര സ്വീകാര്യമായിട്ടുള്ളതല്ല. നമ്മുടെ കുടുംബത്തിലെ ചർച്ചാ വിഷയങ്ങളാകാം, നമ്മുടെ ഇടവയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാകാം, സഭയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാകാം, ഒക്കെ നെഗറ്റീവായിട്ട് നിഷേധാത്മകമായിട്ടുള്ള വിമർശനങ്ങളിലൂടെ ഒക്കെ ഒത്തിരി ഒത്തിരി പോകുന്നില്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഇപ്പൊ തന്നെയും ന്യൂയോർക്കിലെ ഡെലിഗേറ്റിലെ ഒരു വളരെ അസ്വസ്ഥതയിൽ കടന്നു പോവുകയാണ്. എന്താണ് കാരണം എന്നുള്ളത് ഞാൻ ഇതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. വിശദീകരണമൊക്കെ ഇത് കഴിഞ്ഞിട്ട് പ്രവർത്തിച്ച സന്ദേശം നൽകുന്നുണ്ട്. അത് ചുരുക്കമായിട്ട് വിവരിക്കും. അവിടെ പ്രധാനിക്ക് പറ്റുന്ന ഒരു അദ്ദേഹത്തിന്റെ സാഹചര്യം കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് കിട്ടാതെ വന്ന സാഹചര്യം പ്രഭാരം അവർക്ക് മാറ്റേണ്ടതായിട്ട് വന്നത്. അതിനെ ഇപ്പോഴേ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെല്ലാവരും എഴുതി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാം, നിങ്ങൾ കൂടുതലൊക്കെ അറിയാം. ഞാൻ അതിനൊന്നും വായിക്കാറില്ല. നമ്മൾ കൊടുക്കുന്ന പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ ആർക്കെതിരായിട്ടാണ്? നമ്മുടെ മക്കൾക്കെതിരായിട്ടാണ്. നമുക്ക് മക്കൾക്ക് നല്ല മാതൃക നൽകേണ്ടത് നമ്മൾ. എവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രകടനങ്ങളിലൂടെ പ്രക്ഷേപങ്ങളിലൂടെ നമ്മൾ എന്താണ് നേടുക? ഇത്രയുള്ളവരെയും നമുക്ക് കർത്താവ് നിന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിന് പറ്റുന്ന രീതിയിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവിടുത്തെ നിർദ്ദേശങ്ങളോട് സന്ദേശങ്ങളോട് ചേർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പോഴത്തെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് പോകും. നമ്മൾ ദൈവത്തോടെ ഈ രോഗ രൂപങ്ങളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായാലും എല്ലാവർക്കും അറിയാവുന്നില്ല. പക്ഷെ ഈ പള്ളി രൂപം കിട്ടും, അല്ലെങ്കിൽ മറ്റ് സെന്റ് മേരീസ് ഉണ്ടായി, മറ്റു പള്ളികളുണ്ടായി, ആ പള്ളികൾ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഈ കംസം നമ്മുടെ യുവതിക്ക്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമുദായത്തിന് എന്തുമാത്രം അനുഗ്രഹം കൃപകളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള വൈദികരെ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ വിളുന്ന ആ ശുശ്രൂഷ, ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷകൾ ദൈവജനത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകളാണ്. ഞങ്ങൾക്കാർക്കും അതി വ്യക്തിപരമായ നേട്ടങ്ങളെ ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല. അത് ഞങ്ങളെ ഏറ്റവും ഉത്തരവാദിത്വമാണ്. ഞങ്ങളെ പട്ടം സ്വീകരിച്ച അവസരത്തിൽ ഏറ്റവും ഉത്തരവാദിത്വമാണ്. എങ്ങോട്ട് നിയമിക്കുന്നുവോ, മേലധികാരം എവിടെയായിരിക്കുന്നുവോ, അവിടെ പ്രവർത്തിക്കുവാറുണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ ആ ഒരു സഹകരണത്തിൻ്റെതായ സ്നേഹത്തിൻ്റെ അന്തരീക്ഷമുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ വേണ്ടത്ര ഫലങ്ങൾ വേണ്ട രീതിയിൽ പുറപ്പെടുവിക്കാൻ പറ്റാതെ പോകും. നഷ്ടം നമുക്കെല്ലാവർക്കുമാണ്. അതുകൊണ്ട് നമുക്ക് ഈ നോയമ്പ് കാലത്തും കൂടെ നമ്മോട് ചോദിക്കാറുള്ളത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മുന്തിരിത്തോറ്റം ഫലം നൽകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? നമ്മെ അയച്ചവനായാലും ഈ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ച കർത്താവ് യഥാസമയം നമ്മോട് അതിന്റെ പ്രതിഫലം കർത്താവിനായി ചോദിക്കുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ നാം എന്തുത്തരം പറയും? ആ ഉത്തരത്തെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ അംഗീകാരവും പ്രതിഫലവും സമ്മാനവും. അതുകൊണ്ട് നമുക്ക് ഈ കരുണയുടെ വശത്തില് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ധ്യാനിക്കാം. ഒപ്പം മറ്റുള്ളവരുടെ കരുണകാലങ്ങളുടെ അവസരങ്ങൾ നമുക്ക് വിനിയോഗിക്കാം. അത് മക്കളിലൂടെ കുടുംബങ്ങളിലൂടെ ആരംഭിച്ച് ഇരുവകയിലൂടെ വളർന്ന് സഭയിലൂടെ വളർന്ന് ലോകത്തിലേക്ക് വളർന്ന് മറ്റുള്ളവർക്ക് നല്ല സാക്ഷ്യം നൽകുന്ന, ഞാൻ ആദ്യം സൂചിപ്പിച്ച ജസ്റ്റിസ് ആന്റണി സ്കാലിയ പോലെയുള്ള നല്ല ആത്മാവിന്റെ പ്രേക്ഷിതരായിട്ട്
ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞൊരു വർഷത്തില് അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ദൈവകൃപ അതിനായി അറിയുകയും ചെയ്യാം.